आराध्य नाया मु डीजीपी കേരളത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും അതിശക്തമായ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ധീരനായ ഇപ്പോൾ വളരെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന നിയമവ്യവസ്ഥകൾ നല്ലവണ്ണം അറിയാവുന്ന ഡോക്ടർ ടി പി ടെൻ സെൻകുമാർ മുൻ ഡിജിപി അദ്ദേഹം നിരന്തരം കേരളത്തിൽ നടക്കുന്ന വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചെല്ലാം ഡോക്ടർ ടി പി സെൻകുമാർ നല്ല രീതിയിൽ പറയാറുണ്ട്, പ്രതികരിക്കാറുണ്ട്. ഭയപ്പെടാതെ ജനൻ ടി വിയിലൊക്കെ എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂ ഉണ്ട്. നല്ല രീതിയിൽ പ്രഭാഷണം നടത്താൻ പോവുകയും ഒരിക്കലും ഭയപ്പെടാത്ത വിധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ റിപ്പോർട്ട്, ഡോക്ടർ ടി പി സെൻകുമാർ വാണിംഗ് ടു ഹിന്ദു കമ്മ്യൂണിറ്റി, ഇതാണ് അതിലെഴുതിയിരിക്കുന്നത്. അലർട്ട്, ഷെയർ ആൻഡ് എക്സ്പോസ്, കരുതലും ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമായ കാലഘട്ടമാണിത്. ഹൈന്ദവ ഏകീകരണം ശക്തമായി കൊണ്ടിരിക്കുകയും പൗരത്വ ബിൽ വിരുദ്ധ പ്രചരണം അനുദിനം പൊളിയുന്നതും ന്യൂനപക്ഷ തീവ്രവാദികൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളും വിരളി പിടിച്ച് പരക്കം പായുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത് നേരിടാൻ ഹൈന്ദവ ഐക്യം, ഇത് നേരിടാനും ഹൈന്ദവ ഐക്യം തകർക്കാനും ജാതി ഭിന്നത രൂക്ഷമാക്കുകയാണ് ഹിന്ദു വിരുദ്ധ മതതീവ്രവാദികളുടെ ശൃഗാല തന്ത്രം. ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യിക്കുക, നായരെയും ഈഴവനെയും സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും സവർണത്തിൻ്റെയും അവർണത്തിൻ്റെയും പേര് പറഞ്ഞ് ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക, അതൊരൊറ്റ തന്ത്രം കൊണ്ട് ഹിന്ദുക്കൾ ഒരുമിച്ച് വരില്ല. അത് പൂർണ്ണമാക്കാൻ മതക്കച്ചവട തൊഴിലാളികളായ ക്രിസ്ത്യാനികളും ജിഹാദികളും ഹിന്ദു കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹിന്ദുവിനെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കോടികൾ ചിലവഴിച്ചുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ഉള്ള വലിയ പ്രോജക്റ്റുകളാണ്, കോടികൾ ചെലവഴിച്ചിട്ടാണത് ചെയ്യുന്നത്. ഇതിനായി ബഹുമുഖ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നതായി കാണാം. നായർ ഈഴവ ശത്രുത വളർത്തുക, ബ്രാഹ്മണ നായർ ഈഴവ വിഭാഗങ്ങൾക്കെതിരെ പിന്നോക്ക വിഭാഗങ്ങളെ പ്രകോപിപ്പിച്ച് സംഘടിതരായി രംഗത്തിറക്കുക, ദളിതുകൾ ഹിന്ദുക്കളല്ല പ്രത്യേക വിഭാഗമാണെന്ന ധാരണ അടിച്ചേൽപ്പിക്കുന്ന വിധം പ്രചരണം നടത്തി പിന്നോക്ക ജനവിഭാഗത്തെ ഹിന്ദുമതത്തിൽ നിന്ന് അടർത്തി മാറ്റുക എന്നിവയാണ് അതിൽ മുഖ്യം. പ്രചരണത്തിന് ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുകയാണ് ആദ്യ തന്ത്രം. അതിനായി 10,000-കണക്കിന് വ്യാജ ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഹിന്ദു വിരുദ്ധ മതതീവ്രവാദികൾ നമ്പൂതിരി നായർ മേനോൻ പിള്ള തുടങ്ങിയ പ്രൊഫൈലുകളിലൂടെ ഈഴവ സമുദായത്തെയും ദളിത് വിഭാഗങ്ങളെയും പ്രകോപിപ്പിക്കുന്ന പോസ്റ്റുകൾ ഇടുകയാണ് തന്ത്രം. അതിൽ നാരായണൻ നമ്പൂതിരി, നീലകണ്ഠൻ നമ്പൂതിരി എന്നുള്ള പേര് കൊടുക്കുക, ചന്ദ്രശേഖരൻ നായർ, ദാമോദരൻ നായർ എന്നുള്ള പേര് കൊടുക്കുക, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ അയ്യര്, വെങ്കടേശ്വര അയ്യര് എന്നുള്ള അയ്യര്, നായർ, പണിക്കര് തുടങ്ങിയ പേരുകളിലൂടെ ജാതി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ മുസ്ലിങ്ങൾ, ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യാനികളും ഹിന്ദു ജാതി പേരിട്ട് ഹിന്ദു പേരിലൂടെ അനവധി സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടാക്കുക, ഇമെയിലുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ആര് കേട്ടാലും ആര് കണ്ടാലും ഇത് ഹിന്ദുക്കളെ ഹിന്ദുക്കൾക്കെതിരെ പ്രതികരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ പുറകിലും മുഴുവനും ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളുടെയും കൈകളാണ് പ്രവർത്തിക്കുന്നത്. ഹിന്ദുക്കൾ പോലുമല്ലാത്ത കടുത്ത മത തീവ്രവാദികൾ വ്യാജ പ്രൊഫൈൽ മുഖംമൂടി അണിഞ്ഞ് നായരും നമ്പൂതിരിയും ചമഞ്ഞ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പോസ്റ്റുകൾ ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തിരിച്ച് തീവ്രവാദികൾ തന്നെ ദളിത് വേഷം കെട്ടി സവർണ വിരുദ്ധ വിഷം ചീറ്റുന്നതും കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഒരേ ടീം തന്നെ വ്യാജ പ്രൊഫൈലിലൂടെ ഇരുഭാഗത്ത് നിന്ന് യുദ്ധം നടത്തുക,
ഇതറിയാതെ അനുകൂലിച്ച് പ്രതികൂലിച്ച് നായർ ഈഴവ വിഭാഗങ്ങളും ദളിതുകളുമായി യഥാർത്ഥ ഹിന്ദുക്കൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടിക്കുക സോഷ്യൽ മീഡിയയിൽ ഹിന്ദുക്കളെ തമ്മിൽ ഏറ്റുമുട്ടിക്കുക ഇതാണ് സുഡാപി തന്ത്രം ഇത് വ്യക്തമായ ആസൂത്രണത്തോടെയും സംഘടിതവുമായാണ് പദ്ധതി നടപ്പാക്കുന്നത് സുഡാപികളാണെങ്കിലും അതിനാവശ്യമായ വെള്ളവും വളവും നൽകാൻ സൈബർ കമ്മ്യൂണിസ്റ്റുകളുമുണ്ട് പകലെ കമ്മ്യൂണിസ്റ്റുകാരും രാത്രി തീവ്രവാദികളുമായി പ്രവർത്തിക്കുന്ന ഇഷ്ടംമാതിരിയുണ്ട് ഹിന്ദുവിനെ തമ്മിൽ തല്ലിക്കാൻ പോസ്റ്റ് ഇടുന്നവർ ഹിന്ദുക്കൾ പോലുമല്ല എന്ന് തിരിച്ചറിയുക ഹിന്ദുവിനെ തമ്മിൽ തല്ലിക്കാൻ പോസ്റ്റ് ഇടുന്നവർ ഹിന്ദുക്കൾ പോലുമല്ല എന്ന് തിരിച്ചറിയുക ഇത്തരം സൈബർ കുതന്ത്രങ്ങളിൽ വീഴാതിരിക്കുക ഡോക്ടർ ടി പി സെൻകുമാർ ഇത് നിരന്തരം നടക്കുന്നുണ്ട് ഹിന്ദു പേര് വെച്ച് ഹിന്ദു കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ആക്രോശിക്കുക എന്നിട്ട് അവരെ തകർക്കുക എന്നിട്ട് ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നിട്ട് സവർണർക്കെതിരെ അവർണരെയും അവർണർക്കെതിരെ സവർണരെയും ജാതി പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക ഇതെല്ലാം പണ്ട് നടന്നിരുന്നു ഇപ്പോൾ അതിശക്തമായിട്ട് ആ ഉത്തരവാദിത്വം ജിഹാദികൾ ഏറ്റെടുത്തിരിക്കുന്നു ജിഹാദികൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളാണ് എന്നുള്ളത് പറയുക ഈ സത്യം നിരന്തരം ഇപ്പോൾ നടക്കുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും അതുണ്ട് അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് നമ്മളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിച്ചാലേ അതിൽ നിന്ന് ചോര കുടിച്ചാലേ ഇവർക്ക് എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ ക്രിസ്ത്യാനിയെ ഒരുമിച്ച് കൊണ്ടുവരാൻ എന്തെല്ലാം വേണമെങ്കിലും ഭരണാധികാരികൾ ചെയ്യാൻ തയ്യാറാണ് മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് വോട്ട് ബാങ്കാക്കി മാറ്റി അടുത്ത 5 വർഷത്തേക്ക് കൂടി ഭരണം പിടിച്ചെടുക്കാൻ 2 കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുമ്പോഴും മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എല്ലാ തീവ്രവാദികളെയും ഒരുമിച്ച് കൊണ്ടുവരിക വോട്ട് ബാങ്ക് ആക്കുക അധികാരത്തിൽ തിരിച്ചു കയറുക അതിന് ശരിക്ക് കരുവായി തീർന്നിരിക്കുന്നത് ഹിന്ദുക്കളാണ് അത് ബി ജെ പി ആയാലും മറ്റേത് വിഭാഗമായാലും തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവരുടെ ചോര കുടിക്കാൻ ഹിന്ദുക്കളെയും പ്രേരിപ്പിക്കുക ജാതിയുടെ പേരിൽ മറ്റുള്ളവർ പണ്ട് ചെയ്തിരുന്നത് ഇപ്പോഴും വീണ്ടും ചെയ്യുന്നു ഹിന്ദുക്കൾ ശക്തി പ്രാപിക്കുന്നു ശക്തമായി പ്രതികരിക്കുന്നു ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ തളർത്താൻ എന്തെല്ലാം വഴികളുണ്ടോ അതിലൂടെ എല്ലാം അവർ പോകുന്നു ശ്രദ്ധിക്കുക ഇത് ഡോക്ടർ ടി പി സെൻകുമാറിൻ്റെ സന്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു പ്രണാമം നമസ്കാരം